ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് ഡേ ആണ്. അപ്പം ഒരു വീക്കിലേക്കുള്ള സാധനങ്ങൾ, മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ വാങ്ങിക്കും. പാല് അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ടി വരും കേട്ടോ. അപ്പം അതിനുവേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് സാറ്റർഡേ ആണ് കേട്ടോ, ലാസ്റ്റ് വീക്കെൻഡ് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ പ്രോഗ്രാംസ് ആണ്, ഞാൻ സൺഡേ സാറ്റർഡേ പ്രോഗ്രാംസ് ഒരുമിച്ച് കാണിക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, അപ്പോൾ ഒരുമിച്ച് കാണിക്കാൻ നോക്കും. അപ്പോൾ അതിന് ഞങ്ങൾ ലുലു സിലിക്കൺ സെൻറ്ററിലുള്ള ലുലുവിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഡി എസ് ഒ ദുബായ് സിലിക്കൺ ഓയാസിസിലാണ് ഉള്ളത്. നിങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണുന്ന 4 Over 21 എന്ന് പറയുന്ന ഒരു അടിപൊളി ഷോപ്പാണ്. എനിക്ക് ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇതിനകത്തൊക്കെ പോയിട്ട് കളക്ഷൻസൊക്കെ കാണിച്ചു തരാം കേട്ടോ, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോട്ടനോണിലൊന്ന് കയറി. ഹസ്ബൻഡിന് ഒരു ജീൻസ് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വിലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര വിലക്കുറവായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല, നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ നടക്കുകയാണ്. ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നടക്കുന്നത്. അപ്പോൾ എവിടെ പോവും എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. സ്റ്റാർബക്സ് ഉണ്ട്, ബ്ലൂംസ്ബെറി ഉണ്ട്, ഇവിടെയൊക്കെ ഭയങ്കര കത്തിയാണ് കേട്ടോ. ഞങ്ങളതൊന്നും പോയില്ല, ഞങ്ങളിങ്ങനെ നേരെ വെച്ച് പിടിക്കുകയാണ് ഫുഡ് കോർട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഫുഡ് കോർട്ടിൽ നിന്ന് പോയി കഴിക്കാമെന്നാണ് കേട്ടോ ഞങ്ങളുടെ ലാസ്റ്റ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ട് എത്തി കേട്ടോ. ഇവിടെ നിന്ന് വന്ന് കഴിയുമ്പോൾ ഒരു വലിയ ഇതാണ് ഏതാ ചൂസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ കണ്ടു, പിന്നെ ഒരു പിജ്ജ എന്ന് പറയുന്ന എന്തൊരു സംതിങ് വായിക്കാൻ പറ്റില്ല, മറന്നുപോയി, പേര് മറന്നുപോയി. അങ്ങനെ പിന്നെ മക്ഡി ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ, എന്ത് വാങ്ങിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നമുക്ക് ആ പിജ്ജ കഴിക്കാമെന്ന്. അവിടെ പിജ്ജയും പാസ്തയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിജ്ജ കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും മോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഇവിടെ ഓടിക്കളിയാണ്. അപ്പോൾ ഇവിടെ ഓടിക്കളി തുടങ്ങിയാണ്. അവിടെ ഒരു ബോൾ വന്നിട്ട് അതിൻ്റെ പുറകെ കിടന്ന് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിജ്ജയും പാസ്തയും ഓർഡർ ചെയ്തു, ഒരു ഓറഞ്ച് ജ്യൂസും, സോറി പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു, പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മക്കൾക്ക് നല്ല വിശപ്പ്, പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ ഗുസ്തിയാണ്. അപ്പോൾ അവൾക്കിങ്ങനെ ഞാൻ ഊതി അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ ട്രൈ ചെയ്യുവാണ്. ആൾ കുറച്ച് ഇടങ്ങേറായി അപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു ലുലുവിലോട്ട് പോവാണ് കേട്ടോ. ലുലു പോയി കുറച്ച് പെർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ആളുടെ പാമ്പേഴ്സ് വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത്. ആ വേണം. നിവേദാണോ ഇത്? ഇതാരാ ബേബിയാണോ? എൻ്റെ മോനി വലിയ ഫാസ്റ്റായിട്ട് എങ്ങോട്ടായി പോകുന്നതെന്ന് അറിയാമോ? കോൺഫ്ലേക്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. കോൺഫ്ലേക്സ് വാങ്ങിക്കുന്നതിന് ഭയങ്കര ഹരമാണ്. അവിടെ ഒത്തിരി ഫ്ലേവേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിന്ന് അതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തീറ്റയൊക്കെ കണക്കാണ് കേട്ടോ. ആ ഒരു ആവേശം മാത്രമേ ഉള്ളൂ, ഭയങ്കര അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കത്തൊന്നുമില്ല. ആൾക്കങ്ങനെ ഫുഡിനോടൊട്ടും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല കേട്ടോ. അപ്പോൾ ആളങ്ങനെ ചോക്കോസ് എന്ത് വേണം എന്നൊക്കെ ചൂസ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ സ്നാക്സ് സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ നട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് നട്ട് സെക്ഷനിൽ നിന്ന് കുറച്ച് മിക്സഡ് നട്ട്സ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ഡേറ്റ്സ് വാങ്ങിക്കാനാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഡേറ്റ്സും വാങ്ങിച്ചു. അതെ, അങ്ങനെ ലിസ പറഞ്ഞ പോലെ നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ കേട്ടോ അവിടെ പോയത്. അപ്പം നമ്മൾ ഏത് ഫിഷ് വേണം റേറ്റൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സാൽമൺ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അവിടെ ഓഫർ ഉണ്ടായിരുന്നു സാൽമൺ, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ചീസിൻ്റെ സെഷനിലെത്തി. എൻ്റെ പൊന്നോ ഇവിടെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, കുറേ ടൈപ്പ് ഓഫ് ചീസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഏത് ഒരെണ്ണെടുത്തു. പിന്നെ പാല്, പാലില് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഫുൾ ക്രീമാണ് വാങ്ങിക്കുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചാണ് ഞങ്ങൾ കുടിക്കാറ് കേട്ടോ. വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുടിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെഷനിലേക്കാണ് പോയത്. ഫ്രൂട്ട്സ് ഓറഞ്ച് എടുത്തു, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അവക്കാഡോ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. വളരെ കുറച്ച് വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ്
ഗിഫ്റ്റ് പരിപാടിയാണ് കേട്ടോ. ഞാനിവിടുന്ന് എവറി വീക്ക് ഒരു രണ്ട് റോസ് വാങ്ങിക്കും. അതൊരു വൺ വീക്ക് ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് പുതിയത് വാങ്ങിക്കും. അപ്പോൾ അതാ ഇത് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ പഴം വാങ്ങിക്കാനാണ് കേട്ടോ പോയത്. പഴം ഏത്തപ്പഴം കുറച്ചെടുത്തു, നല്ല ഏത്തപ്പഴം കിട്ടി, അങ്ങനെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയ്ക്കാടൊക്കെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഷോപ്പിംഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിലെത്തി. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങി. പിള്ളേർ നല്ല ടയേർഡാണ്. ഇപ്പോൾ സാറ്റർഡേ ആയി ഇങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. ഒരു 11:30, 11:45 ഒക്കെ ആയി. രണ്ടുപേരും നല്ല ടയേർഡാണ്, നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. രണ്ടുപേർക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, കോട്ടുമായി കിടന്നു. അങ്ങനെ ദാ സൺഡേ ആയി കേട്ടോ. സൺഡേ ദാ ഞങ്ങൾ രാമായി അവസ്ഥ വൈകൊക്കെ കളിച്ച് തുടങ്ങി. ഈവനിങ് ആട്ടോ തുടങ്ങുന്നത് തന്നെ. രാവിലെ തൊട്ട് വൈകിട്ട് രാത്രി ഒരു 7:00 വരെ ചുമ്മാ സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ സൺഡേ. കുക്കിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈവനിങ് ഓർത്ത് വന്നാൽ പുറത്ത് പോയി കഴിക്കാമെന്ന് വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് മടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ കിസീസിലുള്ള നെല്ലറയിലേക്ക് പോയി. നെല്ലറ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു, നല്ല തിരക്കായിരുന്നു. അപ്പം മെനു ഒക്കെ നോക്കി, കുറേ എന്തൊക്കെയൊക്കെയോ മെനൂസ് ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര പരീക്ഷിക്കാൻ ചെറിയ പേടിയാണ്, ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ പറയാനുള്ളൂ, പ്ലീസ് സബ്സ്ക്രൈബ്. ഞങ്ങൾ റീലൊക്കെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, അല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. അന്നാസ് പോകുന്ന കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എൻ്റെ ലുക്കിൻ്റെ ഞങ്ങൾ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ലുക്കിൻ്റെ സ്റ്റൈൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് അല്ലേ ലിസ? ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് ഡോ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാനവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ കേട്ടില്ല, അവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ, ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ ഇതാ സ്റ്റാർട്ടർ ഡ്രിങ്കൊക്കെ വന്നു, കുറച്ച് ക്യാരറ്റും അങ്ങനെയൊക്കെ വന്നു, അതൊക്കെ കുടിച്ചു. നല്ലതായിരുന്നു കേട്ടോ സ്റ്റാർട്ടർ. അത് കഴിഞ്ഞ് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്നു. ഫുഡ് വന്നു, ഞങ്ങൾ ഒരു രണ്ട് പൊറോട്ടയും കുറച്ച് കല്ലപ്പവും, ചിക്കൻ 65 മട്ടൺ സ്റ്റൂ ആണ് കേട്ടോ വാങ്ങിച്ചത്. ലൈറ്റാക്കിയിട്ടാണ് കഴിച്ചത് കല്ലപ്പം. ഞാൻ കല്ലപ്പമാണ് കഴിച്ചത്, അവർ പൊറോട്ട കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ലോക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, എന്നിട്ടാണോ അല്ല കഴിക്കാൻ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞു ആ കഴിച്ചോ, വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ 65 ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമൽ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള ചിക്കൻ 65 ആയിരുന്നു. മട്ടൺ സ്റ്റൂ പക്ഷേ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സെറ്റായില്ല, കാര്യം ഇച്ചിരി മധുരം കൂടുതലായിരുന്നു. പിന്നെ ക്രീം അവർ യൂസ് ചെയ്തത് കുറച്ച് കൂടുതൽ പോലെ തോന്നി കേട്ടോ. അപ്പോൾ അതേ മോള് കൊക്കമലണൊക്കെ കണ്ടാലേ ഫുഡ് കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കത്തില്ല. അത് മതിയാക്കും, പിന്നെ ഓട്ടം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കൊക്കമലനൊക്കെ വെച്ച് അവിടെ ഇരുത്തിയിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാനൊരു കോഫി കുടിച്ചു, വേണ്ടായിരുന്നു, ഞാൻ ഹാഫ് കുടിച്ചു, പിന്നെ ഹാഫ് മോന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, വേറെ ഒരു പരിപാടിയില്ല, വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങൾ വീടെത്തി, വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ ഒരു ദിവസം, അതായത് രണ്ട് ദിവസം, സാറ്റർഡേ സൺഡേ വീക്കെൻഡ് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ വീക്കെൻഡൊക്കെ കഴിഞ്ഞു, നാളെ തൊട്ട് ബാക്ക് ടു നോർമൽ ഡേയ്സ് ആണ്, സ്കൂള് പിന്നെ കുക്കിംഗ് അങ്ങനെ. അപ്പോൾ അതൊക്കെയായിരുന്നു വീക്കെൻഡ് പ്രോഗ്രാംസ്. വലിയ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായില്ല, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് വലിയ സംഭവബഹുലമായ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് ഞങ്ങളുടെ ഡേയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.